നമസ്കാരം. വി വൺ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഒരു സ്കോളർഷിപ്പിനെ പറ്റിയാണ് ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് എന്നാണ് ഈ ഒരു സ്കോളർഷിപ്പിന് പേര്. 2020-2021 അധ്യയന വർഷത്തിൽ SSLC അതുപോലെ തന്നെ +2 UHSC തലങ്ങളിൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. SSLC അതുപോലെ തന്നെ +2 VHSC തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുകയായിട്ട് 10,000 രൂപയാണ് ലഭിക്കുക. ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 15,000 രൂപയാണ് സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. ഇത് ഒരു ഗവൺമെൻറ് സ്കോളർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ എലിജിബിൾ ആകുന്ന കുട്ടികൾക്കെല്ലാം ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതുമാണ്. ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സ്കോളർഷിപ്പിനുള്ള യോഗ്യത ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 80% മുകളിലും, PG പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 75% മുകളിലും മാർക്കുണ്ടായിരിക്കണം. ഈ ഒരു സ്കോളർഷിപ്പിനുള്ള അടുത്ത മാനദണ്ഡങ്ങൾ, അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ സ്ഥിരതാമസം ഉള്ളവരായിരിക്കണം എന്ന ഒരു നിബന്ധനയുണ്ട്. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം. ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ, പാർസി എന്നീ മതവിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക. വാർഷിക വരുമാനം 8 ലക്ഷത്തിന് താഴെയുള്ള ഏത് റേഷൻ കാർഡിലും APL BPL വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. എന്നാൽ BPL വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായിട്ട് സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥിയുടെ രജിസ്ട്രേഷൻ കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട്, ആധാർ കാർഡിൻ്റെ കോപ്പി, SSLC, +2, VHSC, ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നിവയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം എന്നൊരു കാര്യം എല്ലാവരും ഓർത്തു വെക്കുക, അപേക്ഷ നൽകുന്ന ആളിൻ്റെ ദേശസാൽകൃത ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജിൻ്റെ പകർപ്പ്, അതുകൂടാതെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നീ രേഖകളാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ നൽകേണ്ടത്. www.minoritywelfare.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു സ്കോളർഷിപ്പുമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു സംശയങ്ങൾക്കും 0411-2300-5424 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.